നമസ്കാരം. കെ ടി ജലീൽ കുഞ്ഞാലിക്കുട്ടിയും കൊണ്ട് മലക്കു എന്ന് ഉറപ്പായിരിക്കുകയാണ്. അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇപ്പോൾ ലീഗിന്റെ നെഞ്ചു കൊത്തി പിളർക്കുകയാണ്. ഇപ്പോ ഏറ്റവും പുതുതായി അദ്ദേഹം നടത്തിയിരിക്കുന്ന ആരോപണം മലപ്പുറത്ത് എ ആർ നഗറിലെ സഹകരണ ബാങ്ക് സ്വിസ് ബാങ്കാണ് എന്ന തരത്തിൽ വെളിപ്പെടുത്തലുണ്ടായിരിക്കുക. അതായത് കുഞ്ഞാലിക്കുട്ടിയും കുഞ്ഞാലിക്കുട്ടിയുടെ ശിൽബന്ധികളും ചേർന്ന് അവിടെ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം നിക്ഷേപിച്ചതായി ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഇപ്പോൾ ബേബി എന്ന യുവതി ഒരു കേസുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അത് അവർ ഈ പറയുന്ന എ ആർ നഗർ സഹകരണ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ ചെന്നപ്പോൾ അവർക്ക് അക്കൗണ്ട് കൊടുത്തില്ല. പക്ഷേ അവരുടെ ഡീറ്റെയിൽസ് വെച്ച് അവിടെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി അതിനകത്ത് 80 ലക്ഷം രൂപയുടെ കള്ളപ്പണം നിക്ഷേപിച്ചു. ആ സ്ത്രീക്ക് ഇപ്പോൾ ഇൻകം ടാക്സിന്റെ പേപ്പർ ചെന്നിരിക്കുകയാണ്. അതായത് കാര്യങ്ങളെ കുറിച്ച് ഒന്നും അറിയുന്നില്ല ഒരു സാധാരണ സ്ത്രീക്ക് ഇപ്പോൾ ഇൻകം ടാക്സിന്റെ പേപ്പർ. 80 ലക്ഷം എന്ന് പറയുന്നത് അവരെ സ്വപ്നത്തിൽ പോലും ഇതുവരെ കണ്ടു കാണില്ല. ആ രീതിയിൽ ഒരു സാധാരണക്കാരായ അംഗനവാടി ടീച്ചറിനാണ് ലീഗിന്റെ ഈ പറയുന്ന എ ആർ നഗർ ബാങ്കിൽ നിന്നുണ്ടായിരിക്കുന്ന ഒരു അത്ഭുത സിദ്ധിയിലൂടെ 80 ലക്ഷം രൂപയ്ക്ക് തുകയുടെ സോഴ്സ് കാണിക്കാൻ വേണ്ടി അവർക്ക് പേപ്പർ കൊടുത്തിരിക്കുകയാണ്. അന്തം വിട്ടിരിക്കുകയാണ്. ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് എങ്ങനെയും സഹായിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ കുഞ്ഞാലിക്കുട്ടി നിയന്ത്രിക്കുന്ന എ ആർ സഹകരണ ബാങ്കിൽ കള്ളപ്പണമുണ്ടെന്ന് തുടരെ തുടരെ കെ ടി ജലീൽ ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിൽ എവിടേക്ക് ചില സത്യങ്ങളുണ്ട് എന്ന് ഇപ്പോൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടി മൊത്തത്തിൽ പ്രതിസന്ധിയിലാണ്. ലീഗിന്റെ നല്ല കാലം മുഴുവൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വളർച്ചയ്ക്കും അദ്ദേഹത്തിന്റെ ബിസിനസ് വളർച്ചയ്ക്കും വേണ്ടി അദ്ദേഹം ഉപയോഗപ്പെടുത്തി. പോരാത്തതിന് മുസ്ലിം ലീഗ് ലിമിറ്റഡ് കമ്പനി ഫോർ കുഞ്ഞാലിക്കുട്ടി എന്ന തരത്തിൽ അദ്ദേഹം കുറെ ആൾക്കാരെ പല മേഖലകളിൽ പ്രതിഷ്ഠിച്ചു. ഒരു തങ്ങൾ എന്ന വ്യക്തിയെ ഒരു പാവയാക്കി ഇരുത്തിയിട്ട് യഥാർത്ഥ തങ്ങളായി കുഞ്ഞാലിക്കുട്ടി ഇതിന്റെ ടോപ്പിലിരുന്ന് കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചു വരികയാണ്. ഇപ്പോ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടായിരിക്കും. കാര്യം കഴിഞ്ഞ 5 വർഷം കെ ടി ജലീൽ മന്ത്രിയായിരുന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ സിൽബന്ധികളും കുഞ്ഞാലിക്കുട്ടിയുടെ ആർമിയും എന്തെല്ലാം കോലാഹലങ്ങളാണ് ജലീലിനെതിരെ ഉണ്ടാക്കിയെടുത്തത്. ജലീൽ ചെയ്ത ഒരു ഒറ്റ തെറ്റേ ഉള്ളൂ, മലപ്പുറത്ത് ലീഗിൽ നിന്നല്ലാതെ ഒരു മന്ത്രിയായിപ്പോയി എന്നുള്ള ഒരു തെറ്റ് മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അതിന് അദ്ദേഹം ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി, ഈന്തപ്പഴത്തിന്റെ കുരുവിനകത്തൂടെ സ്വർണം കടത്തി. കുഞ്ഞാലിക്കുട്ടി നീക്കിയ രാഷ്ട്രീയ കരുക്കൾ ഇപ്പോൾ അദ്ദേഹത്തെ തിരിഞ്ഞു കൊത്തുകയാണ്. ഇതാണ് പറയുന്നത്, കൊള്ളരുതായ്മകൾ എല്ലാ കാലത്തും നിലനിൽക്കില്ല. ഒരു കാലത്ത് ഈ കാലം നിങ്ങളോട് തിരിച്ചു ചോദിക്കും നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം എന്താണെന്ന്. കുഞ്ഞാലിക്കുട്ടിയോട് തിരിച്ചു ചോദിച്ചിരിക്കുകയാണ്, ലീഗിനോട് തിരിച്ചു ചോദിക്കുകയാണ്. ലീഗ് എന്ന പാർട്ടി ഇപ്പോൾ പ്രതിസന്ധിയുടെ പടുകുഴിയിൽ കിടന്ന് കയ്യും കാലും ഇട്ടടിക്കുകയാണ്. കെ ടി ജലീൽ എന്ന വ്യക്തി എയ്യുന്ന അമ്പുകൾക്ക് ഉത്തരമില്ലാതെ അവർ ഉഴറുകയാണ്. അവർ എന്തൊക്കെയോ ന്യായീകരണങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന തരത്തിലുള്ള മറുപടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലീഗിന്റെ പല നേതാക്കന്മാർക്കും ഇപ്പോൾ റിലേ നഷ്ടപ്പെട്ടൊരവസ്ഥയാണ്. ഒരു വ്യക്തിയെ ഇത്രത്തോളം ടാർഗറ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം തെറിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ 5 വർഷം കുഞ്ഞാലിക്കുട്ടി നേതൃത്വം നൽകിയ ലീഗ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ നാട് കണ്ടതാണ്. എന്നിട്ട് ജലീലിന്റെ ഒരു രോമത്തിൽ തൊടാൻ പറ്റിയിട്ടില്ല. ഇപ്പോ തിരിച്ച് ജലീൽ പണിവെച്ച് തുടങ്ങി, കുഞ്ഞാലിക്കുട്ടിയുടെ അടപ്പ് തെറിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ ലീഗിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടി പുറത്തേക്ക് പോകേണ്ടി വന്നാൽ, അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി എന്ന വൻമരം കടപുഴകി വീണാൽ പോലും അത്ഭുതപ്പെടാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ ബാർക്കോഴ കേസ് വന്നപ്പോൾ എന്തായിരുന്നു കെ എം മാണിയുടെ അവസ്ഥയെന്ന് നോക്കിയാൽ മതി. അദ്ദേഹം എത്ര പെട്ടെന്നാണ് പിന്നീട് ഒന്നും ഒന്നുമല്ലാത്ത രീതിയിലേക്ക് കേരള രാഷ്ട്രീയത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നതെന്ന് ഈ രാഷ്ട്രീയ കേരളം കണ്ടതാണ്. സമാനമാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ അവസ്ഥ. കുഞ്ഞാലിക്കുട്ടി ചെയ്തതിനെല്ലാം കുഞ്ഞാലിക്കുട്ടിക്ക് ഇപ്പോൾ തിരിച്ചു കിട്ടുകയാണ്. പരിശുദ്ധനാണെന്ന് സ്വയം പ്രകടിപ്പിച്ച് അല്ലെങ്കിൽ അഭിനയിച്ച് നടന്നൊരു വ്യക്തിക്ക് ഇപ്പോൾ അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ ഒന്നുമല്ല കള്ളപ്പണത്തിന്റെ ഒരു വക്താവായി മാറി എന്നാണ് ജലീൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനൊന്നിനും വ്യക്തമായിട്ടുള്ള മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? എന്തുകൊണ്ട് ഇത്രയും വലിയ ആരോപണം കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഒരു വ്യക്തി ഉന്നയിച്ചു വിടുമ്പോൾ ലീഗ് നേതൃത്വം വേണ്ട രീതിയിൽ അത് ചർച്ച ചെയ്യുന്നില്ല?
ഈ രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അതിനെ ഉത്തരം പറയേണ്ട ബാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ സംവിധാനം അത് അംഗീകരിക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഈ സമൂഹത്തിന്റെ മുന്നിലുണ്ട് നിങ്ങൾക്കെതിരെ നിരന്തരം നിങ്ങൾ ചെയ്യാത്ത ഒരു തെറ്റിൽ ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ ആ തെറ്റ് എനിക്കെതിരെ മനപൂർവ്വം കെട്ടിച്ചമച്ചതാണെന്ന് പോലും പറയാൻ കുഞ്ഞാലിക്കുട്ടിക്ക് ആർജവുമില്ലാതെ പോവുകയാണ് എആർ നഗർ ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു സ്വിസ് ബാങ്ക് ആണെന്ന് ജലീൽ പറഞ്ഞു നിർത്തുമ്പോൾ അതിൽ ഇനിയും പല തെളിവുകളും പുറത്തു വരാനുണ്ടെന്നും ജലീൽ പറയുമ്പോൾ വരും ദിവസങ്ങളിൽ ലീഗിന്റെ നേതാക്കന്മാർ ആകെ നെട്ടോട്ടമോടേണ്ട ഒരു അവസ്ഥയിലാണ് ലീഗിൽ ഇപ്പോഴുള്ള നേതാക്കന്മാർക്കാർക്കും എന്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഒരു വാക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്ന് പോലും പറയാൻ ലീഗ് നേതൃത്വത്തിലുള്ളവർക്ക് ആർജവമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ 80 ലക്ഷം രൂപ ഒരു അക്കൗണ്ട് ഇല്ലാത്ത ഒരു സ്ത്രീയുടെ പേരിൽ നിക്ഷേപിക്കപ്പെടുകയും അവർക്കെതിരെ ഇൻകം ടാക്സ് നോട്ടീസ് നൽകുകയും അവർ പോലീസിൽ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടും ലീഗ് നേതൃത്വത്തിന് അനക്കമില്ല മിണ്ടാട്ടമില്ല എന്തേ കാര്യം അപ്പോ കള്ളപ്പണ ഇടപാടുകൾ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കള്ളപ്പണ നിക്ഷേപമുള്ള ബാങ്കാണ് ഈ പറയുന്ന എആർ കുഞ്ഞാലിക്കുട്ടി സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറയേണ്ടി വരുമെന്നും ജലീൽ പറയുന്നുണ്ട് അവിടെ അദ്ദേഹത്തിന്റേതായിട്ടുള്ള കാര്യങ്ങൾ ഇടപാടുകൾ നടത്താൻ വേണ്ടി മാത്രം ചിലരെ കുഞ്ഞാലിക്കുട്ടി താൽപര്യമെടുത്ത് നിയമിച്ചിട്ടുണ്ട് ഈ വ്യക്തികളാണ് അദ്ദേഹത്തിന്റെ കള്ളപ്പണങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആരോപണവും അദ്ദേഹം ഉന്നയിക്കുമ്പോൾ ഇതിനെല്ലാത്തിനും മറുപടി പറയാതെ ഒളിച്ചോടുമ്പോൾ ലീഗിനകത്ത് വീണ്ടും അസാധാരണ സംഭവങ്ങൾ ഉണ്ടാകാൻ സാഹചര്യം ഒരുങ്ങുകയാണ് അതായത് തങ്ങൾ കുടുംബത്തിലെ ഒരു വ്യക്തി ആദ്യമായി വന്ന് ലീഗിന്റെ ഏറ്റവും പ്രമുഖനായ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് എന്തിന്റെ സൂചനയാണ് നൽകുന്നു എന്ന് കുഞ്ഞാലിക്കുട്ടിക്കും കൃത്യമായിട്ട് അറിയാം അതായത് മുൻപെങ്ങും ലീഗിന് പരിചയമില്ലാത്തൊരു രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുക്കാൻ കാരണം കുഞ്ഞാലിക്കുട്ടി എന്ന വ്യക്തി ലീഗിന്റെ ഏറ്റവും ശക്തിയാർജിച്ചിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അതിന്റെ മറുപേരില്ലാത്ത രീതിയിലുള്ള ലീഡറാണ് അതായത് കുഞ്ഞാലിക്കുട്ടി എന്നാൽ ലീഗ് എന്ന അവസ്ഥയിൽ നിന്ന് ആ കാലഘട്ടത്തിൽ നിന്ന് ലീഗ് ശോഷിച്ച അവസ്ഥയിലേക്ക് വരുമ്പോൾ അത് ഇപ്പോൾ കൃത്യമായി സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് ഈ സംവിധാനത്തെ നിയന്ത്രിച്ചിരുന്നതും ഇപ്പോൾ നശിപ്പിച്ചതുമെന്ന് പറയേണ്ടി വരികയാണ് കെ ടി ജലീൽ ഓരോ ദിവസവും ഓരോന്നായി ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ ലീഗ് നേതൃത്വത്തിന് മറുപടിയില്ല അതായത് അവർ ഇപ്പോഴും പറയുന്നത് എല്ലാത്തരം ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ല ചിലർ ആരോപണം ഉന്നയിച്ച് മനസുഖം അടയുന്നു എന്ന് മാത്രമാണ് ചില തീപ്പൊരികൾ പോലും ഈ വിഷയത്തിൽ പറഞ്ഞു നിർത്തിയത് പക്ഷേ അങ്ങനെയല്ല കാര്യം പൊതുജനങ്ങൾക്കിടയിൽ ഈ വിഷയം ഇപ്പോൾ വളരെ ശക്തമായി പല സംശയങ്ങളും ജനിപ്പിച്ചിരിക്കുകയാണ് ഇത്രയും കാലം മുഖ്യധാരാ മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ച് പല സത്യങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും മൂടിവെക്കുന്ന ഒരു പ്രവണത ഈ നാട്ടിലുണ്ടായിരുന്നു പക്ഷേ സോഷ്യൽ മീഡിയ ശക്തിയാർജിച്ചതോടുകൂടി ഈ പറയുന്ന വലതുപക്ഷ രാഷ്ട്രീയങ്ങൾക്ക് നേരെ ചൊവ്വേ നിലനിൽക്കാൻ പറ്റാത്ത ഒരു കാര്യം വന്നപ്പോൾ അവർക്ക് പല കാര്യങ്ങളും പറയേണ്ടി വരികയാണ് എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അവർ മൂടുന്ന പല കാര്യങ്ങളും സോഷ്യൽ മീഡിയ വഴി പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിൽ ഇവർ കുഞ്ഞാലിക്കുട്ടിയെ തള്ളിപ്പറയുമോ എന്ന് മാത്രമാണ് കണ്ടറിയേണ്ടത് ലീഗിന്റെ പ്രതാപകാലം നഷ്ടപ്പെട്ടതിന് ശേഷം ലീഗ് ഇപ്പോൾ തളർന്ന് ശോഷിച്ച് ശോഷിച്ച് താഴേക്ക് പോകുന്ന അവസ്ഥയെത്തുമ്പോൾ ഇനി എന്താണ് ഇതിന് മറുമരുന്ന് എന്ന് ആലോചിച്ചാൽ ജലീൽ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ തടയിടാൻ ശ്രമിക്കണമെങ്കിൽ അത് കുഞ്ഞാലിക്കുട്ടിയുടെ കൃത്യമായ വിശദീകരണം നൽകേണ്ടതുണ്ട് അല്ലെങ്കിൽ ലീഗ് നേതൃത്വം ഒരു നിലപാട് സ്വീകരിക്കാം ഈ ഉയർന്ന ആരോപണങ്ങൾക്കെല്ലാം മറുപടി നൽകാനുള്ള ബാധ്യത കുഞ്ഞാലിക്കുട്ടിക്ക് മാത്രമാണെന്ന് ആ നിലയിലേക്ക് പോയാൽ ലീഗ് എന്ന പാർട്ടി പിളരം എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവും വേണ്ട ആ രീതിയിലുള്ള സ്വാധീനം ഇപ്പോൾ നേതൃത്വത്തിൽ ഇരിക്കുന്ന എല്ലാ വ്യക്തികളും കുഞ്ഞാലിക്കുട്ടിയുടെ സ്വന്തം ആൾക്കാരാണ് പാണക്കാട് കുടുംബവും ലീഗും എന്നുള്ളത് രണ്ടും രണ്ട് തട്ടായി മാറാൻ പോകുന്ന ഒരു അവസ്ഥ ലീഗിൽ വന്നുപെടുമെന്നുള്ള കാര്യം വിദൂരമല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും കഴിഞ്ഞ രണ്ട് ടേണായി അധികാരമില്ലാതിരുന്നപ്പോൾ ലീഗിന്റെ വരുമാനത്തിൽ വലിയ ഇടിവ് വന്നപ്പോൾ അടി തുടങ്ങിയിട്ടുണ്ട് പാലാരിവട്ടം പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട് 10 കോടി രൂപ ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൗണ്ടിലിട്ടത് കുഞ്ഞാലിക്കുട്ടിയുടെ സ്വന്തം ആളാണ് ആ പണം കൈകാര്യം ചെയ്തു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു ഈ പണമൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയാണ് വരുന്നു അത് എങ്ങോട്ടൊക്കെയോ പോകുന്നു ജീവനക്കാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ശമ്പളമില്ല ഇതെല്ലാം ജലീൽ ചൂണ്ടിക്കാട്ടി പറയുമ്പോൾ ലീഗിന്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും
അവസ്ഥ വളരെ പരിതാപകരമായി പോകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ഈ പ്രതിസന്ധിയിൽ നിന്ന് ലീഗിന് കരകയറാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുമ്പോൾ ഏറ്റവും ഒടുവിൽ ആളമുട്ടിയാൽ ചേരയൻ കടിക്കുമെന്ന് പറയുന്ന അവസ്ഥയിൽ ലീഗിനുള്ളിലുള്ളവർ തന്നെ കുഞ്ഞാലിക്കുട്ടിയെ ക്രൂശിക്കാനായിട്ടുള്ള സാഹചര്യം ഒരുങ്ങുന്നുണ്ട് എആർ ക്യാമ്പിലെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം കൂടുതൽ പരിണ്ടലാകും അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും മകൻ ഉൾപ്പെടെയുള്ളവർ ഒരുപക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് കുടുങ്ങാൻ സാഹചര്യമുണ്ടെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയ ഭാവിക്ക് പടിയിറക്കം തുടങ്ങിയിരിക്കുന്നു അതിനെ വഴിവെട്ടിയത് ജലീലാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും।